വീടുകൾക്കുള്ളിലെ കോവിഡ് വ്യാപനത്തിന് പിന്നാലെ ആരോഗ്യവകുപ്പിനെ ഞെട്ടിച്ച് ഹോം ഐസൊലേഷനിൽ കഴിഞ്ഞവരിലെ മരണക്കണക്കും ഹോം ഐസൊലേഷനിൽ കഴിഞ്ഞവരടക്കം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോവിഡ് രോഗികൾ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതിനെ തുടർന്നാണ് മരിച്ചതെന്നാണ് അവലോകന റിപ്പോർട്ട് നാനൂറ്റി നാൽപ്പത്തി നാല് രോഗികൾ വീട്ടിൽ തന്നെ മരിച്ചെന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി ഇതോടെ മറ്റസുഖങ്ങളുള്ള കോവിഡ് രോഗികളോട് അടിയന്തര പരിശോധന നടത്താനും പരമാവധി ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് മാറാനും സർക്കാർ നിർദ്ദേശം നൽകി മുപ്പത്തി അഞ്ച് ശതമാനം വ്യാപനവും വീടുകൾക്കുള്ളിൽ എന്ന കണക്ക് സർക്കാർ തന്നെ പുറത്തുവിട്ടതാണ് ഇത് കൂടുതൽ അപകടത്തിനിടയാക്കുന്നുവെന്നും അടിയന്തിരമായി ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് മാറേണ്ടതുണ്ടെന്നുമാണ് പുതിയ കണക്ക് വ്യക്തമാക്കുന്നത് സർക്കാരിന്റെ കോവിഡ് അവലോകന യോഗത്തിന്റെ ഭാഗമായാണ് ഹോം ഐസൊലേഷനിലും മറ്റുമായി വീട്ടിലിരുന്നവരടക്കമുള്ള കോവിഡ് രോഗികൾ ആശുപത്രിയിൽ എത്തുന്നതിൽ താമസം കാരണം മരിച്ചതിന്റെ കണക്കുകൾ പരിശോധനയ്ക്ക് വന്നത് പരിശോധനയ്ക്കെടുത്ത് എണ്ണായിരത്തി പതിനേഴ് മരണങ്ങളിൽ നാനൂറ്റി നാല്പത്തിനാല് പേർ വീട്ടിൽ വെച്ച് തന്നെ മരിച്ചവരാണ് നൂറ്റി ഇരുപത്തിയേഴ് പേർ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ മരിച്ചു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർ ആശുപത്രിയിൽ എത്തിച്ച ഉടനെയോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലോ മരിച്ചു അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പേർ ആശുപത്രിയിൽ എത്തിച്ച് മൂന്ന് ദിവസത്തിനുള്ളിൽ അങ്ങനെ മൊത്തം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മരണം ആശുപത്രിയിൽ എത്തിക്കാനുള്ള കാലതാമസം കാരണമാണ് തൃശൂരിലാണ് ഏറ്റവും കൂടുതൽ മുന്നൂറ്റി പേർ ഇങ്ങനെ മരിച്ചു രോഗികൾ വീട്ടിലിരിക്കാൻ ഊന്നൽ നൽകിയതോടെ ഇത് കൃത്യമായി പരിശോധനയില്ലാതെ മരണത്തിലേക്ക് നയിക്കുന്നുവെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരോട് അടിയന്തിരമായി പരിശോധനകൾ നടത്താൻ നിർദ്ദേശം പ്രമേഹം ഹൈപ്പർ ടെൻഷൻ മറ്റു രോഗങ്ങളുള്ളവർ എന്നിവർക്കാണ് നിർദ്ദേശം വാർഡ് തലത്തിലെ റാപ്പിഡ് റെസ്പോൺസ് ടീമുകളോട് സജീവമാകാനും ഇത്തരം രോഗമുള്ളവരെ ഉടനെ ചികിത്സാ കേന്ദ്രങ്ങളിൽ എത്തിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സി എഫ് എൽ ടി സികളും ഡൊമിസിലറി കേന്ദ്രങ്ങളും പെട്ടെന്ന് തന്നെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിന് പുറകിലെ പ്രധാന കാരണവും ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് വീടുകളിൽ ഐസൊലേഷനിൽ ഇരിക്കുന്നവർക്ക് രക്തസമ്മർദ്ദം പ്രമേഹം ഓക്സിജൻ നില എന്നിവ കൃത്യമായി പരിശോധിക്കാനാകാത്തത് പൊടുന്നനെ നില വഷളാകുന്നതിനും മരണത്തിനും കാരണമാവുകയുമാണ് തിരുവനന്തപുരത്തു നിന്നും സഹൽസി മുഹമ്മദ് ഏഷ്യാന ന്യൂസ്